ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ കുറേ കോമ്പാക്റ്റത്തിൻ്റെ വെറൈറ്റികളാണ് കാണിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്തുള്ള കോമ്പാക്റ്റും വെറൈറ്റികളാണ്. പഴയത് ഞാനിവിടെ ഉണ്ടായിരുന്നതൊക്കെ വീഡിയോയിലുള്ളതൊക്കെയാണ് കാണിക്കുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ. അപ്പം ഞാനൊരു കോമ്പാക്റ്റ്, നല്ല വലിപ്പമുള്ളൊരു കോമ്പാക്റ്റും, പിന്നെ വൈറ്റ് എന്താണ് കളറുള്ള, ഇപ്പോൾ ഒന്ന് ഷിയാദിൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണേ കാണിക്കാം ചേട്ടാ. അപ്പോൾ കോമ്പാക്റ്റും വെറൈറ്റികളൊക്കെ നിങ്ങളെ കാണിക്കാലോ എന്ന് കരുതി കേട്ടോ. എൻ്റെ അടുത്തുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു ഇത് വെറൈറ്റി നോക്കുകയാണെങ്കിൽ, ഞാൻ വൈറ്റ് നോ ലിപ്പ് എന്നുള്ളതാണ്, ഡെൻഡ്രോബിയം വൈറ്റ് നോ ലിപ്പ് എന്നുള്ളതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും ഞാൻ കാണിക്കുക. ഒക്കെ നല്ല ഭംഗിയാണ്, കോമ്പാക്റ്റുകളൊക്കെ നല്ല ഭംഗിയാണ്. ഏതെടുത്താലും നമുക്ക് ബുഷിയായിട്ട് തന്നെ പൂക്കും, നല്ല ഭംഗി തന്നെ പൂക്കും ചെയ്യും. ഇതൊക്കെ കണ്ടിലൊക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എടുത്തത് നമുക്കൊന്ന് കാണാം. ഈ ഒന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. ഇത് വലിയ പൂവാണ്, വൈറ്റാണ്, നോ ലിപ്പ് എന്നാണ് കൊടുത്തേക്കണത് കേട്ടോ. ഡെൻഡ്രോബിയം വൈറ്റ് നോ ലിപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമ്മൾ തുറന്ന് നോക്കുക കേട്ടോ, എങ്ങനെയുണ്ടെന്നൊന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഇതിൻ്റെ പൂവും ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഒന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. അത് പിന്നെ വീഡിയോയിൽ കണ്ടപ്പോൾ, ഓരോ വീഡിയോയിൽ ഫോട്ടോ കണ്ടപ്പോൾ നല്ല ബുഷിയായ ഒരു പ്ലാന്റ് ആയിട്ടാണ് തോന്നിയത്, അങ്ങനെയാണ് വാങ്ങിച്ചത് കേട്ടോ. അതിൻ്റെ വേറൊരു വെറൈറ്റി ഞാനിപ്പോൾ ഇന്നാൾ വാങ്ങിച്ചിരുന്നു. നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ബുഷിയായതുകൊണ്ട് തന്നെ കുറേ നീളമൊന്നും കാണുന്നില്ല കേട്ടോ. നോക്കുക, നല്ല പ്ലാന്റാണ്. പക്ഷെ അധികം ഉയരമല്ല, കോമ്പാക്റ്റ് ആകുമ്പോൾ അധികം ഉയരം വെക്കൂലല്ലോ. നല്ല ബുഷിയായ പ്ലാന്റ് കേട്ടോ, അധികം ഉയരമില്ലാത്ത, ഒരുപാട് കടയുള്ള നല്ലൊരു പ്ലാന്റ്. 500 രൂപയാണ് ഇതിന്. യായാ കോമ്പാക്റ്റം വൈറ്റ് നോ ലിപ്പ് കേട്ടോ. ഡെൻഡ്രോബിയം വൈറ്റ് നോ ലിപ്പ് കോമ്പാക്റ്റത്തിൽ പെട്ട തന്നെയാണ്, അത്രയാണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഡെൻഡ്രോബിയം വൈറ്റ് നോ ലിപ്പ്. ഇതിൻ്റെ പൂവ് ഞാനിവിടെ കാണിക്കാം. നോക്കാണി പൂവിൻ്റെ ഒരു ഭംഗി. ഇതിൻ്റെ ഒരു പിങ്ക് ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു അതും. അതിപ്പോഴും പൂവുണ്ട് കേട്ടോ അവിടെ, നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും അതിന് ഒരു രണ്ട് കൊല പൂക്കൾ ഇപ്പോഴും ഉണ്ട്. നല്ല ഭംഗിയാണ് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ വൈറ്റാണ് കേട്ടോ, വൈറ്റ് നോ ലിപ്പ്. പ്ലാന്റ് നോക്കിക്കോളി, ശരിക്ക് കണ്ടോളി. പ്ലാന്റിൻ്റെ കറക്റ്റ്, ഞാൻ വാങ്ങിച്ച പ്ലാന്റ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ പ്ലാന്റ്. ഈ പ്ലാന്റിന് ഞാൻ 500 രൂപയാണ് കൊടുത്തത് കേട്ടോ, കൊറിയർ ചാർജും. കാണുന്നുണ്ടല്ലോ, നല്ല ബുഷിയായ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ കാണാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ പിങ്ക് എടുത്തു, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ യായാ കോമ്പാക്റ്റത്തിൽ നമ്മൾക്ക് ഈ കോമ്പാക്റ്റും വെറൈറ്റിയിൽ പല കളറും വരുന്നുണ്ട്. എല്ലാം നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയില്ലേ, എല്ലാതും നല്ല ഭംഗിയാണ്. അപ്പോൾ കോമ്പാക്റ്റും വെറൈറ്റികൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അത് വലിയൊരു ഇതന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടുക എന്ന് പറയണത് യായാ കോമ്പാക്റ്റത്തിൻ്റെ ഭംഗിയൊക്കെ ആണ്. ഇതൊക്കെ എൻ്റെ ആദ്യത്തതാണ് കേട്ടോ, ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു എന്നേ ഉള്ളൂ. കാണില്ലേ ഈ ഒരു പ്ലാന്റ് എങ്ങനെയുണ്ടോ കാണി. എല്ലാതും പറഞ്ഞാൽ നല്ല ഭംഗി തന്നെ കേട്ടോ, ഇതും നല്ല ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ വേറെയും കുറേ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ആ പ്ലാന്റിൻ്റെ ഒക്കെ പൂവ് ഞാൻ ഇവിടെ നിന്ന് ഇടാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ വാങ്ങിച്ചോളി. ഞാൻ വാങ്ങിച്ച യായാ കോമ്പാക്റ്റ് എന്തായാലും ഒന്ന് വാങ്ങിച്ചോളി കേട്ടോ. അത്രയും വലിപ്പമുള്ളതാണ് ഈ കാണുന്ന പൂവ്. ഇതാ ഇത്രയും വലിപ്പമുണ്ട് ആ പൂവ്. ഇതതിൻ്റെ പിങ്ക് ആണ് കേട്ടോ. ഇതും ആ കോമ്പാക്റ്റും വെറൈറ്റി പെട്ടത് തന്നെയാണ്. പിങ്ക് 3 ലിപ്പാണത് കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ഒന്നും കൂടി കണ്ടോളി. നല്ല ഭംഗിയില്ലേ ഈ പൂവ് കാണാൻ. ആ പിങ്ക് 3 ലിപ്പിൻ്റെ അതേപോലത്തെ വൈറ്റാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന പൂക്കളൊക്കെയാണ് ഇപ്പോൾ അവിടെ കൊടുക്കാനുള്ളത്. ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് ഓരോന്നോരോന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഞാനിങ്ങനെ ഈ പ്ലാന്റിൻ്റെ അവൻ്റെ കാറ്റലോഗിലുള്ള പിക്ചർ കണ്ടിട്ടാണ് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിവിടെ കുറേ പൂക്കൾ കൊടുക്കുക. ഈ പൂക്കളൊക്കെ ഇപ്പോൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചാൽ മതി. ഞാൻ ഈ യായാ കോമ്പാക്റ്റം അതാണ് എടുത്തത്. ആ വൈറ്റ് നോ ലിപ്പ് പറഞ്ഞതാണ് എടുത്തത്. നല്ല ബുഷിയായ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ
അത് പുഷ്യായിട്ട് പൂക്കും ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഈ കാണുന്ന ഈ ടൂട്ടോണൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കണ്ടില്ല, ഇതൊരു ഞൊറി ഞൊറി മായിരി കർളി എഡ്ജ്, എല്ലാ പൂക്കളും നല്ല ഭംഗി തന്നെ. നമുക്ക് എന്താ പറയുക, ഡെൻഡ്രോബിയം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. നമ്മൾ കാശിനനുസരിച്ച് ഓരോന്നോ ഈ രണ്ടെണ്ണോ ഒക്കെ നമുക്ക് വാങ്ങുകയും ചെയ്യാം കാശുണ്ടാവുന്നതിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ച ആ പ്ലാന്റിന് 500 രൂപയേ ഉള്ളൂ. പിന്നെ എന്നോട് ഒരാൾ സംശയം ചോദിച്ചിരുന്നു, എത്ര ആഴ്ചയിൽ എത്ര പ്രാവശ്യം പിന്നെ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി, 10 ദിവസമോ 15 ദിവസമോ കൂടുമ്പോഴും കൊടുത്താൽ മതി. ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴേലും കൊടുത്താലും പൂക്കൂട്ടോ. പൂക്കുന്ന കാലാവസ്ഥ വന്നാൽ ഡെൻഡ്രോബി ആണെങ്കിലും ഫെനലോപ്സിസ് ആണെങ്കിലും ഒക്കെ പൂക്കും. നമുക്ക് നല്ല വളം, ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.